എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇംഗ്ലണ്ട് പര്യടനത്തുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്തത് സ്പിന്നർ കുൽദീപ് യാദവിനെ ഒഴിവാക്കിയതിനെ കുറിച്ചായിരുന്നു ഇംഗ്ലണ്ട് പര്യടനത്തുള്ള ടീമിൽ കുൽദീപിനെ കൂടി ഉൾപ്പെടുത്തേണ്ടതായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ട് നിരവധി മുൻതാരങ്ങൾ രംഗത്ത് വരികയും ചെയ്തു എന്നാൽ ഇംഗ്ലണ്ട് പരമ്പരയ്ക്കുള്ള ടീം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഐ പി എല്ലിലും തനിക്ക് ഒറ്റ മത്സരത്തിൽ പോലും കൊൽക്കത്ത അവസരം ലഭിച്ചിരുന്നില്ലെന്ന് കുൽദീപ് യാദവ് പറഞ്ഞു ചെന്നൈയിലെ പോലെ സ്പിന്നിനെ തുടയ്ക്കുന്ന പിച്ചിൽ കളിച്ച മത്സരങ്ങളിൽ പോലും എനിക്ക് അവസരം ലഭിച്ചിരുന്നില്ല ഒരു പക്ഷേ അത് ടീം മാനേജ്മെന്റിന്റെ തീരുമാനമായിരിക്കും അതിനെനിക്ക് ചോദ്യം ചെയ്യാനാവില്ല എങ്കിലും ഒരു മത്സരത്തിൽ പോലും അവസരം നൽകാതിരിക്കാൻ അത്രയ്ക്ക് മോശക്കാരനാണോ ഞാനെന്ന ചോദ്യം ഇടയ്ക്കിടെ തൻ്റെ മനസ്സിൽ ഉയരുന്നുണ്ടായിരുന്നെന്നും കുൽദീപ് വ്യക്തമാക്കി ചെന്നൈയിലെ ടേണി പിച്ചിൽ പോലും അവസരം ലഭിച്ചില്ലെന്നത് എനിക്ക് ഞെട്ടലുണ്ടാക്കി പക്ഷേ എനിക്കൊന്നും ചെയ്യാനാവില്ല ടീം മാനേജ്മെന്റിന്റെ തീരുമാനം അംഗീകരിക്കാനേ പറ്റൂ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ടെസ്റ്റിൽ കാര്യമായ അവസരം ലഭിച്ചിട്ടില്ല എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ചിലപ്പോൾ തോന്നും ഞാനിപ്പോൾ പഴയ കുൽദ്വീപ് അല്ലെന്ന് റിസ്റ്റി സ്പിന്നർ എന്ന നിലയിൽ മികച്ച ബൌളിംഗ് പങ്കാളിക്കൊപ്പം പന്തറിയാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഞാനും ചഹലും വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട് എന്നാൽ ധോണി ഒരുമിച്ച ശേഷം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പന്തറിയുന്നത് അപൂർവമായി ബിരലിൽ എണ്ണാവുന്ന മത്സരങ്ങളിൽ മാത്രമേ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുള്ളൂ ധോണി വിരമിച്ച ശേഷം ഞാൻ ഏകദിനത്തിൽ കൂടുതൽ കളിച്ചിട്ടില്ല അതിൽ തന്നെ ഒരു ഹാട്രിക്കും നേടി വിക്കറ്റിന് പിന്നിൽ ധോണിയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് തുടർച്ചയായി മത്സരങ്ങളിൽ കളിച്ചാൽ മാത്രമേ ആത്മവിശ്വാസത്തോടെ പന്തറിയാനാവൂ കൂടുതൽ മത്സരങ്ങളിൽ ബെഞ്ചിലിരിക്കേണ്ടി വന്നത് തന്റെ ആത്മവിശ്വാസത്തെ മോശമായി ബാധിച്ചുവെന്നും കുൽദീപ് പറഞ്ഞു ഇംഗ്ലണ്ട് പരമ്പരത്തിലുള്ള ടീമിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിൽ കുൽദീപിനെ ഇടം ലഭിക്കുന്ന പ്രതീക്ഷയിലാണ് താരം അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും സൈനിങ് ഔട്ട് ബൈ